بسم الله الرحمن الرحيم. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ ആദ്യ നാവുകേറി വരാൻ പോവുകയാണ്. ആ പുണ്യമാസത്തിലേക്ക് കടക്കുന്നതിന് തൊട്ടു മുമ്പായി നമ്മൾ ഒരുക്കി വെക്കേണ്ട പ്രധാനപ്പെട്ട രണ്ടു കാര്യങ്ങൾ, അതിലേറ്റവും പ്രധാനപ്പെട്ടത് രണ്ടരക്കാത്ത സുന്നത്ത് നിസ്കാരമാണ്. ഒരു പ്രത്യേക നിസ്കാരം ഹദീഥിൽ പറഞ്ഞിട്ടുണ്ട്. ആ നിസ്കാരം തഹജ്ജുദിന്റെ നേരത്ത് നിസ്കരിച്ച് ആ നിസ്കാരത്തിന്റെ സുജൂദിൽ ചില ദുആകൾ നമ്മൾ കൊണ്ടുവന്നാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്ത മുറാദുകളില്ല, എല്ലാം നമുക്ക് ഹാസിലായി കിട്ടും, നമുക്ക് മാറാത്ത രോഗങ്ങളില്ല, നമുക്ക് പൊറുക്കപ്പെടാത്ത പാപങ്ങളില്ല. ആ നിസ്കാരം കഴിഞ്ഞിട്ട് പ്രത്യേകമായ ദിക്ർ 70 വട്ടം പറഞ്ഞാൽ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല നൽകാത്ത ഖൈറും ബറക്കത്തുമില്ല, എല്ലാം അള്ളാഹു നൽകും. അപ്പോൾ പ്രത്യേകം നമ്മൾ പരിഗണിച്ച് നിസ്കരിക്കേണ്ട നിസ്കാരം എന്താണ്, ഇന്ന് മുതൽ നമ്മൾ പ്രത്യേകം പരിഗണിച്ച് ഓതേണ്ട ദുആ എന്തൊക്കെയാണ്, ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ അൻവാർ ഫജറിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫ് റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ അൽ ഫായിസീന ബിലല്ലാഹ മാ ബഅദ്. പ്രിയമുള്ള ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദര സഹോദരിമാരെ, അൻവാർ ഫസലിൻ്റെ വളരെ വേണ്ടപ്പെട്ട മുഹബീങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മഹലായ ഫളുകൊണ്ട് കയറി വരുന്ന പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ ഹെറുമത്ത് കൊണ്ട്, ബഹുമാനം കൊണ്ട് നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും മാപ്പ് നൽകി അള്ളാഹു ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളിൽ നമ്മയും വേണ്ടപ്പെട്ടവരെയും അള്ളാഹു ചേർക്കട്ടെ. പ്രത്യേകിച്ച് കമൻറ്റിലൂടെ ഒരുപാട് സന്തോഷം പറയുന്ന, കൽബ് നിറച്ച് ദുആ ചെയ്യുന്ന, നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്ന, മജ്‌ലിസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അള്ളാഹു റാഹത്ത് നൽകട്ടെ. നമ്മുടെ കടങ്ങൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, ടെൻഷൻ എല്ലാം അള്ളാഹു മാറ്റി സന്തോഷം നൽകട്ടെ. നമ്മുടെ മരിച്ചുപോയ കബറിൽ കിടക്കുന്ന എല്ലാവർക്കും അള്ളാഹു സ്വർഗീയ ആനന്ദം കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ, പരിശുദ്ധ മുഹറം മാസം നമ്മിലേക്ക് കയറി വരികയാണ്. അള്ളാഹു അതിലേക്ക് എത്താനുള്ള ആയിരാരോഗ്യം, ആഫിയത്ത് അള്ളാഹുവിൻ്റെ ത്വാഅത്തിലാക്കി അള്ളാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധ ദുൽഹിജ്ജ മാസത്തിൻ്റെ അവസാനത്തെ മണിക്കൂറുകളുടെ മൂമെൻറ്റുകളാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രഗത്ഭമായ മുഹൂർത്തത്തിൽ പ്രിയപ്പെട്ടവരെ, രണ്ടു കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സ് കൊടുത്താൽ, മനസ്സറിഞ്ഞ് ഉപയോഗപ്പെടുത്തിയാൽ ഇതുവരെ നമ്മളുടെ ജീവിതത്തിലെ എല്ലാവിധ തെറ്റുകൾ അള്ളാഹു മാപ്പ് നൽകി ഒരു പുതിയ ജീവിതത്തിന് ഖൈറായ കവാടങ്ങൾ അള്ളാഹു നമുക്ക് തുറന്നു നൽകും. ഒരു ഐശ്വര്യമുള്ള നിലക്ക്, ബറക്കത്തുള്ള നിലക്ക് മുഹറം മാസത്തിനെ സ്വീകരിക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകും. രണ്ട് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ മതി, ചെയ്താൽ മതി. അതിലൊന്നാമത്തെ കാര്യം, ഇതുവരെ നമ്മുടെ ലൈഫിൽ കഴിഞ്ഞുപോയ നമ്മുടെ ഒരു വയസ്സിൻ്റെ, ഒരു വർഷത്തിൻ്റെ അവസാനത്തെ മാസത്തിലാണ് നമ്മളുള്ളത്, അതാണ് ദുൽഹിജ്ജ. ഈ ഒരു വയസ്സിൻ്റെ മാത്രമല്ല, നമ്മുടെ ലൈഫിൽ ഇതേവരെ കഴിഞ്ഞു പോയ സകല പാപങ്ങളും പൊറുക്കപ്പെടാനുള്ള ഒരു മാർഗം നമ്മൾ തിരഞ്ഞെടുക്കുകയാണ്. അതെന്താ? പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഗത്ഭമായ ഹദീസ് ഇമാം തിർമുദി തങ്ങളൊക്കെ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അലി റളിയല്ലാഹു തആല അൻഹുവിന് സയ്യിദന സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നൊരു നിസ്കാരം സ്വലാത്തു തൗബ എന്ന് പറയും, തൗബയുടെ നിസ്കാരം. പലപ്പോഴും ജീവിതത്തിൽ, നമ്മുടെ ലൈഫിൽ ഒരു വട്ടം പോലും നിസ്കരിക്കാത്തവരെമ്പാടും ഉണ്ടാവും, അത് നിസ്കരിക്കാത്തവരുണ്ടാകരുത്. സ്വലാത്തു തൗബ, തൗബയുടെ സുന്നത്ത് നിസ്കാരം, മിനിമം ചുരുങ്ങിയത് രണ്ടരക്കാലത്താണ് അത് നമ്മൾ നിസ്കരിക്കണം. ആ നിസ്കാരത്തിൻ്റെ പോലീശ പ്രത്യേകിച്ച് നമ്മുടെ ഒരു വയസ്സ് തീരാൻ പോവാണ്, ലാസ്റ്റാണ്. ഇതുവരെ കഴിഞ്ഞുപോയ സകല പാപങ്ങളും പൊറുക്കപ്പെട്ടിട്ട് പാപങ്ങളില്ലാത്ത ഒരു കൊച്ചുകുട്ടിയെപ്പോലെ, കയ്യവുമ വലതത്തു ഹുമ്മുഹു എന്ന ഹദീസിൽ പറഞ്ഞല്ലോ, ഒരു പാപവുമില്ലാത്ത പിറന്നു വീണ കുഞ്ഞുകുട്ടിയെപ്പോലെ, കുഞ്ഞു പൈതലിനെപ്പോലെ പാപമുക്തരായിട്ട് വേണം നമുക്ക് പരിശുദ്ധമായ മുഹറം മാസം, പുതിയ നമ്മുടെ ആയുസ്സിലെ പുതിയൊരു വർഷത്തെ സ്വീകരിക്കാൻ. അതിനെങ്ങനെയാണ് നമുക്ക് പാകപ്പെടാൻ കഴിയുക? നമ്മൾ ചെയ്യേണ്ടത് സ്വലാത്തു തൗബ ഒന്ന് ആത്മാർത്ഥമായി, അത് ഏത് സമയത്തും നമുക്ക് നിസ്കാരം കറാഹത്തില്ലാത്ത ഏത് സമയത്തും നമുക്ക് നിസ്കരിക്കാവുന്നതാണ്. അതിന് നമ്മൾ തഹജ്ജുദിൻ്റെ നേരം തിരഞ്ഞെടുത്താൽ അൽഹംദുലില്ലാ ഏറ്റവും പൂരിശയാണ്. അപ്പോൾ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഒരു രണ്ട് രക്അത്ത് സുന്നത്ത് നിസ്കാരം, അതെന്താ? സ്വലാത്തു തൗബ, തൗബയുടെ സുന്നത്ത് നിസ്കാരം നമ്മൾ നിർവഹിച്ചാൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കഴിഞ്ഞുപോയ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടാനത് കാരണമാകും. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അലിയാർ തങ്ങൾ റളിയല്ലാഹു തആല അൻഹു പഠിപ്പിച്ചു കൊടുക്കാൻ, പുണ്യനബി ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു എന്ന് പറഞ്ഞിട്ട് ഹദീസ് പറയുന്നത്, ഏത് നിസ്കാരം പറയുന്നത്? സ്വലാത്തു തൗബയാണ്, തൗബയുടെ സുന്നത്ത് നിസ്കാരം. അപ്പോൾ റാഹത്തായിട്ട് ഒരു രണ്ടരക്കാലത്ത് നിസ്കാരം ചുരുക്കി നമുക്ക് നിസ്കരിക്കാമല്ലോ. എങ്ങനെ നിസ്കരിക്കുക? പരിശുദ്ധമായ തൗബയുടെ സുന്നത്ത് നിസ്കാരം രണ്ടരക്കാലത്ത് അള്ളാഹു തആലക്ക് വേണ്ടി ഖിബ്ലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് സാദാ നിസ്കാരത്തെ പോലെ കൈകിട്ടുക, അതിനുശേഷം വജ്ജുഹത്ത് ഓതുക, അതിനുശേഷം സൂറത്തുൽ ഫാത്തിഹ ഓതുക. കഴിയുമെങ്കിൽ ആദ്യത്തെ റക്അത്തിൽ
രണ്ട് സൂറത്തുകൾ ഓതുക. ആദ്യത്തെ റക്അത്തിൽ കഴിയുമെങ്കിൽ സൂറത്തുൽ കാഫിറൂൻ, കുലിയായുൽ കാഫിറൂൻ, അതോടൊപ്പം പരിശുദ്ധമായ സൂറത്തുൽ ഫലഖ്, കുലിയായുൽ റബ്ബിൽ ഫലഖ് അറിയാലോ, ആ രണ്ട് സൂറത്ത് ഓതുക. രണ്ടാമത്തെ റക്അത്തിൽ, ബാക്കിയെല്ലാം സാധാ നമസ്കാരങ്ങളെ പോലെയാണ്, ഒരു കുഴപ്പമില്ല, ഒരു വെറൈറ്റി ഇല്ല. രണ്ടാമത്തെ റക്അത്തിൽ പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക, പിന്നെ പരിശുദ്ധമായ സൂറത്തുൻ നാസ് കുലിയായുൽ റബ്ബിൻ നാസ്, ഇങ്ങനെ ഓതി സാധാ നിസ്കാരങ്ങളെ പോലെ നിസ്കരിച്ച് സലാം വീട്ടിയതിന് ശേഷം 70 വട്ടം അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അത് കേവലം തസ്ബീഹം അറിഞ്ഞിട്ട് കാര്യമില്ല, കേവലം നമ്മുടെ ചൈന കൗണ്ടർ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് കാര്യമില്ല, അതോടൊപ്പം കൽബ് ഇങ്ങനെ കരയണം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് 70 വട്ടം. കഴിയുമെങ്കിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അറിയാലോ, വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. സമയമുണ്ടെങ്കിൽ ഒരു 70 വട്ടം അതും അൽഹംദുലില്ലാ അങ്ങനെ പറഞ്ഞിട്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് എന്ത് ചോദിച്ചാലും തീർച്ചയായും അള്ളാഹു ഇജാബത്ത് നൽകും, അള്ളാഹു മറുപടി നൽകും. നമ്മുടെ ആ നിസ്കാരത്തിൻ്റെ സുജൂദിൽ കിടന്ന് അള്ളാഹു മുഫുല്ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്താൽ നമ്മുടെ കോടിക്കണക്കിന് തിന്മയുണ്ടെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കരച്ചിലോടുകൂടെയുള്ള ആ ദുആയിൽ അള്ളാഹു മാപ്പ് നൽകും. ആ നിസ്കാരത്തിന് സുജൂദിൽ കിടന്നുകൊണ്ട് അള്ളാഹുമ്മ ഖലി ഹാജത്തി, അള്ളാഹുവേ എൻ്റെ ആവശ്യം നിറവേറ്റി തരണേ പടച്ചവനെ എന്ന് നമ്മുടെ ആവശ്യം മനസ്സിൽ കണ്ടുകൊണ്ട് അങ്ങനെ ദുആ ചെയ്താൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറും. ആ തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ നേരത്ത് സുജൂദിൽ കിടന്ന് ഈ നിസ്കാരത്തിൽ നമ്മൾ അള്ളാഹുവിനോട് അള്ളാഹുമ്മ ഇസ്ഫി മർലി, അള്ളാഹുവേ എൻ്റെ രോഗം മാറ്റണേ, അത് എത്ര വലിയ രോഗമാണെങ്കിലും നമ്മുടെ കൽബിൽ ഏത് രോഗമാണ് നെയ്യത്തുള്ളത് ആ രോഗം അള്ളാഹു മാറ്റുക തന്നെ ചെയ്യും. ഭയങ്കര ഇജാബത്തുള്ള മൂമെൻ്റാണ്, ഭയങ്കര ഇജാബത്താണ്. അള്ളാഹു സുബ്ഹാനഹു തആല ആ നേരത്ത് ചോദിക്കുന്നത് മുഴുവൻ അള്ളാഹുമ്മ ഹസ്ഫിൽ മുറാദി, അള്ളാഹു എൻ്റെ മുറാദുകൾ ഹാസിലാക്കണേ പഠിച്ചവനെ. അള്ളാഹുമ്മ ഉഫ്ർലി വലി വാലിദയ്യ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് എന്ന് ദുആ ചെയ്താൽ നമ്മുടെ തെറ്റുകൾ അള്ളാഹു മാപ്പ് നൽകും. നമ്മുടെ ബാപ്പാടെ ഉമ്മാടെ അവ ജീവിച്ചിരിക്കട്ടെ, ഖബറിൽ പോകട്ടെ, അള്ളാഹു മാപ്പ് കൊടുക്കും. എല്ലാ മുഅ്മിനീകൾക്കും ഉമ്മിനാത്തുകൾക്കും അള്ളാഹു മാപ്പ് കൊടുക്കും. നമ്മൾ തഹജ്ജുദിൻ്റെ നേരത്ത് സുജൂദിൽ കിടന്നുകൊണ്ട് ഈ നിസ്കാരത്തിൽ ചെയ്യുന്ന ഈ ദുആ ഉണ്ടല്ലോ, ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്കും ഉമ്മിനാത്തുകൾക്കും അള്ളാഹു സമ്മാനമായി കൊടുക്കും. എത്ര റാഹത്താ നോക്കി. അതുകൊണ്ട് കഴിയുമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ രാത്രി തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോൾ തീർച്ചയായും ചെറിയൊരു രണ്ടരക്കാലത്ത് സ്വലാത്തു തൗബ കഴിയുമെങ്കിൽ നമ്മൾ നിസ്കരിക്കുക, കഴിയുമെങ്കിൽ സുജൂദിൽ ദുആ ചെയ്യുക, കഴിയുമെങ്കിൽ അതിൻ്റെ ശേഷം ഇസ്തിഗ്ഫാർ ചെയ്യുക, അള്ളാഹുവിനോട് ദുആ എടുക്കുക. അത് പ്രത്യേകം നമ്മൾ പരിഗണിക്കേണ്ടതാണ്. അതുകൊണ്ട് ഒരുപാട് ഖൈറും ബർക്കത്തും കിട്ടുമെന്ന് മാത്രമല്ല, അള്ളാഹു നമ്മുടെ കഴിഞ്ഞ കാലത്തെ മുഴുവൻ പാപങ്ങൾ പൊറുക്കുകയും ശിഷ്ടകാലം, അതായത് പുതിയൊരു ആയുസ് തുടങ്ങാൻ പോവുകയാണ്, പുതിയൊരു വയസ്സ് തുടങ്ങാൻ പോവുകയാണ്. ആരൊക്കെയാണ് ആ വയസ്സിൻ്റെ ആളുകൾ, ആരൊക്കെയാണ് ആ വയസ്സിലേക്ക് വരുന്നത്, പുതിയ വയസ്സാർക്കാണ് കയറി വരുന്നത്? അള്ളാഹു ആലം. അള്ളാഹുവിൻ്റെ അപാരമായ ഞാമത്ത് കൊണ്ട് പരിശുദ്ധ ദുൽഹിജ്ജ മാസത്തിൻ്റെയും കയറി വരുന്ന പരിശുദ്ധ മുഹറം മാസത്തിൻ്റെയും പോയിച്ചുകൊണ്ട് അള്ളാഹു നമുക്ക് പുതിയ ആയുസ്സും പുതിയ വർഷവും പുതിയ പുതിയ അമലുകളും ജീവിതത്തിൽ ധന്യമാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ കഴിയുമെങ്കിൽ സ്വലാത്തു തൗബ, തൗബയുടെ രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചിട്ട് ആത്മാർത്ഥമായി നമ്മൾ ദുആ എടുക്കാം. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ ഇനി നമ്മുടെ കയ്യിൽ കിട്ടുന്ന മിനിറ്റുകൾ മണിക്കൂറുകൾ മുഴുവനും ചെലവഴിക്കേണ്ടത് ഖൈറായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒരു ഷെറും ഇനി നമ്മുടെ കയ്യിൽ നിന്ന് വന്നു പോകാൻ പാടില്ല. മുഴുവൻ ഖൈറായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് കേവലം ഇന്നത്തെ ദിവസം മാത്രം ഖൈറ് ചെയ്ത കൂലിയല്ല, ഈ ഒരു മാസം മാത്രം ഖൈറ് ചെയ്ത കൂലിയല്ല, ഒരു വർഷ കഴിഞ്ഞ മുഹറം മുതൽ ഈ ദുൽഹിജ്ജ വരെ ഒരു വർഷക്കാലം മുഴുവൻ കണ്ടിന്യൂ ആയി ദിക്ര ചൊല്ലിയ കൂലി കിട്ടാൻ, സ്വലാത്തിൻ്റെ കൂലി കിട്ടാൻ, നിസ്കാരത്തിൻ്റെ കൂലി കിട്ടാൻ, ഖുർആൻ ഓതിയ കൂലി, ഒരു കൊല്ലം മുഴുവനും ഖുർആൻ ഓതിയ കൂലി, ഒരു കൊല്ലം മുഴുവൻ ദുആ ചെയ്ത കൂലി, ഒരു കൊല്ലം മുഴുവൻ നിസ്കരിച്ച കൂലി, ഒരു കൊല്ലം മുഴുവനും അസ്തഗ്ഫിറുല്ലാഹി അലീം പറഞ്ഞ കൂലി, ഒരു കൊല്ലം മുഴുവൻ ലാ ഇലാഹി ഇല്ലല്ലാഹ് പറഞ്ഞ കൂലി കിട്ടാൻ എന്താ മാർഗം? ഈ അവസാനത്തെ ഇന്ന് മുതലുള്ള നമ്മുടെ കയ്യിൽ പരിശുദ്ധമായ ദുൽഹിജ്ജയിൽ നിന്ന് ബാക്കിയുള്ള മൂമെൻ്റ് മിനിറ്റുകൾ നമ്മൾ ദിക്ർ, സ്വലാത്ത്, ദുആ, നിസ്കാരം, ഖുർആനോത്ത് ഒന്ന് ഉപയോഗപ്പെടുത്തി നോക്ക്. ജീവിതത്തിൽ വല്ലാത്ത ബർക്കത്തുണ്ടാകും. അതോടൊപ്പം ഈ പരിശുദ്ധമായ തൗബ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നതോടൊപ്പം, പാപം മുറുക്കണമെന്ന് തേടി ദുആ ചെയ്യുന്നതോടൊപ്പം, ഇബ്ലീസിനെ കരയിപ്പിക്കുന്ന ദുആ ഉണ്ടല്ലോ, തഅബിന മഅഹു തൂലസന, ഒരു കൊല്ലം മുഴുവനും പുറകടന്നിട്ട് ഒറ്റ മിനിറ്റ് കൊണ്ട് എന്നെ നശിപ്പിച്ച് കളഞ്ഞു, എന്നെ തോൽപ്പിച്ച് കളഞ്ഞല്ലോ എന്ന് പറയുന്ന ദുആ ഇല്ലേ, നമ്മൾ പറഞ്ഞിരുന്നല്ലോ ഈ ദുആ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. اللهم ما عملت في هذه السنة مما نهيتني عنه ولم ترله ونسيته ولم تنسه
ولمته منه وحلمت علي فيه بفضلك بعد قدرتك على عقوبتي ودعوتني إلى التوبة بعد جراتي على معصيتك فإني أستغفرك فاغفر لي وما عملت فيها من عمل ترضاه ووعدتني عليه الثواب فاسألك أن تتقبله مني ولا تقطع رجائي منك يا كريم. إدعاء ഒരു മൂന്ന് വട്ടം ആത്മാർത്ഥമായി കൽബറിഞ്ഞിട്ട് നമ്മൾ ചൊല്ലാൻ ശ്രമിച്ചാൽ തീർച്ചയായും നമ്മുടെ തെറ്റുകൾ പൊറുക്കും, പിശാച് പരാജയപ്പെടും, അള്ളാഹുവിന്റെ വലിയ ഹൈറും ബർക്കത്തും അത് മുഖേന നമുക്ക് കിട്ടാൻ കാരണമാകും. അതും ഒന്ന് പരിഗണിക്കുക കഴിവിൻ്റെ പരമാവധി. പാപങ്ങൾ പൊറുക്കാനുള്ള നിസ്കാരവും തേട്ടവും ഉണ്ടാകട്ടെ. അൽഹംദുലില്ലാ, നല്ല ഉഷാറായ നിലക്ക് നമുക്ക് മുഹറം മാസത്തിൻ്റെ ഒരു പോലീസയും പോകാത്ത തരത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. മുഹറം മാസത്തിൻ്റെ പോലീസ ഒട്ടും പോകാതിരിക്കാൻ നമ്മൾ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഏഴു കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ ക്ലാസ്സിൽ സംസാരിച്ചിരുന്നു. കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ലിങ്കിൽ കയറിയാൽ നിങ്ങൾക്കത് കേൾക്കാവുന്നതാണ്. അത് പ്രത്യേകം പരിഗണിക്കേണ്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവിധ ഖൈറും ബർക്കത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ, സലാമത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാശാഅല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാശാഅല്ലാഹ് കുല്ലു നഅമതി മിനല്ലാഹ് മാശാഅല്ലാഹ് അൽഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാശാഅല്ലാഹ് ലാ യസ്രിഫു സൂഅ ഇല്ലല്ലാഹ്. بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يسرف السوء إلا الله. بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يسرف السوء إلا الله.